കുട്ടികളെ പഠനത്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ടീച്ചർമാർക്ക് എന്തൊക്കെ ക്രിയേറ്റീവ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തേത് ഗെയിമിഫിക്കേഷൻ. കളിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവുമോ? അതേസമയം പഠിത്തം എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടണമെന്നുമില്ല. ഇവിടെയാണ് ഗെയിമിഫിക്കേഷന്റെ പ്രാധാന്യം. ഗെയിംസിലൂടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നതാണ് ഗെയിമിഫിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് വളരെ ബോറിംഗ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ ഗെയിമിഫിക്കേഷൻ കുട്ടികളെ പഠനത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കും. അതായത് കുട്ടികൾക്ക് വേണ്ടി ക്വിസ് കോമ്പറ്റീഷൻ, പിന്നെ റിവാർഡ് ആൻഡ് ചലഞ്ചസ് ഫോർ കംപ്ലീറ്റിംഗ് ദ ടാസ്ക്സ്, ഇതൊക്കെയാണ് ഗെയിമിഫിക്കേഷനിൽ വരുന്നത്. ഈ ഗെയിമിഫിക്കേഷൻ കുട്ടികളിൽ ഒരു ടീം വർക്ക് സ്പിരിറ്റ്, അതുപോലെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഇതൊക്കെ ഉണ്ടാക്കും. ഈ ഗെയിമിഫിക്കേഷനിലൂടെ കുട്ടികളുടെ സ്കിൽസും ആറ്റിറ്റ്യൂഡും നോളജും ഒക്കെ പവർഫുൾ ആവുകയും ചെയ്യും. ഇനി രണ്ടാമത്തേത് ജോയ്ഫുൾ ലേണിംഗ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോൺസെപ്റ്റ് തന്നെ വ്യത്യസ്ത ടാസ്ക് കൊടുത്ത് വ്യത്യസ്ത രീതികളിൽ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നതാണ്. ഇപ്പൊ 5 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നാമത്തേത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഗ്രൂപ്പ്, രണ്ടാമത്തേത് ഗെയിംസ് ഗ്രൂപ്പ്, മൂന്നാമത്തേത് മ്യൂസിക് ഗ്രൂപ്പ്, നാലാമത്തേത് സ്റ്റോറി ഗ്രൂപ്പ്, അഞ്ചാമത്തേത് ഫ്ലാഷ് കാർഡ് ഗ്രൂപ്പ്. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിന് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലൂടെ അവരുടെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാം. അതുപോലെ മ്യൂസിക് ഗ്രൂപ്പിന് മ്യൂസിക്കിലൂടെ അവരുടെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാം. അതുപോലെ ഗെയിംസ് ഗ്രൂപ്പിന് ഗെയിംസിലൂടെ അവരുടെ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഇതിൽ ടീച്ചർ കുട്ടികളോട് വാട്ട് ഡു യു ലൈക്ക് ടു വെയർ എന്ന് ചോദിക്കും. അപ്പൊ കുട്ടി ഐ ലൈക്ക് ടു വെയർ എന്ന് പറഞ്ഞ് ഒരു ഡ്രസ്സ് എടുത്ത് കാണിക്കണം, എടുത്ത് ധരിക്കണം. ഇതാണ് കളി. ഇവിടെ നമുക്ക് കുറേ ഡ്രസ്സിന്റെ പേര് എഴുതിയിട്ടുള്ള കാർഡ്സ് കാണാൻ കഴിയും. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് റിയൽ ആയിട്ടുള്ള കുറേ ഡ്രസ്സ് നമുക്ക് കാണാം, അല്ലേ? ഇതിനടുത്തായിട്ട് തന്നെ കുട്ടികൾ ഇരിക്കുന്നത് കാണാം. ടീച്ചർ അതിലൊരു കുട്ടിയെ വിളിച്ചിട്ട് ആ കുട്ടിയോട് ചോദിക്കുകയാണ്, വാട്ട് ഡു യു ലൈക്ക് ടു വെയർ? അപ്പോൾ കുട്ടി അതിൽ നിന്നൊരു കാർഡ് എടുത്തിട്ട് പറഞ്ഞു, ഐ ലൈക്ക് ടു വെയർ സ്കേർട്ട്. അപ്പോൾ ടീച്ചർ കുട്ടിയോട് അതിൽ നിന്ന് സ്കേർട്ട് എടുത്തിടാൻ വേണ്ടി പറഞ്ഞു. കുട്ടി സ്കേർട്ട് എടുത്തിട്ടു. അതിനുശേഷം ടീച്ചർ വേറൊരു കുട്ടിയെ വിളിച്ച് ആ കുട്ടിയോട് ചോദിച്ചു, വാട്ട് ഡു യു ലൈക്ക് ടു വെയർ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഐ ലൈക്ക് ടു വെയർ ഫ്രോക്ക്. അങ്ങനെ ആ കുട്ടി അതിൽ നിന്ന് ഒരു ഫ്രോക്ക് എടുത്ത് ഇടുകയും ചെയ്തു. ഇങ്ങനെ ജോയ്ഫുൾ ലേണിങ്ങിലൂടെ കുട്ടികളെ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് പഠിക്കാനൊരു താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. ഇനി മൂന്നാമത്തേത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ ആനിമൽസിനെ കുറിച്ച് പഠിപ്പിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു സൂ, അതായത് മൃഗശാല, കുട്ടികളെ കൊണ്ട് ഒന്ന് വിസിറ്റ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ആ മൃഗങ്ങളുടെ ഭക്ഷണ രീതി, അവയുടെ നടത്തം, അതൊക്കെ ഒന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം ഈ ആനിമൽസിനെ കുറിച്ച് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിലോ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുമാത്രമല്ല അവരത് ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചു വെക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൽ വരുന്നത്. ഇനി നാലാമത്തേത് ജീനിയസ് അവർ. ആഴ്ചയിൽ 1 മണിക്കൂർ കുട്ടികൾക്ക് ജീനിയസ് അവർ കൊടുക്കണം. അതായത് ഈ ജീനിയസ് അവറിൽ ഓരോ കുട്ടിക്കും അവന് ഇഷ്ടമുള്ള ടോപ്പിക് തിരഞ്ഞെടുക്കാം. അതുപോലെ ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ ആ ജീനിയസ് അവർ അവർക്ക് അതിനുപയോഗിക്കാം. അതുപോലെ പുതിയ സ്കിൽസ് അവർക്ക് കണ്ടെത്താം. അപ്പൊ ഈ ജീനിയസ് അവറിൽ നിങ്ങൾ ടീച്ചർമാർ ചെയ്യേണ്ടത് അവരുടെ ഫെസിലിറ്റേറ്റർ ആയിരിക്കുക എന്നത് മാത്രമാണ്. ഇനി അഞ്ചാമത്തേത് ബൈറ്റ് സൈസ്ഡ് ലേണിംഗ്. അതായത് വലിയ കോൺസെപ്റ്റിനെ ചെറിയ ചെറിയ ടോപ്പിക്കാക്കി മാറ്റിയിട്ടോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൂടെയോ കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ കുട്ടികൾ ഒരുപാട് നേരം ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാനൊന്നും അത്ര താല്പര്യം കാണിക്കില്ല. അപ്പൊ അവരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ക്വിസോ അസൈൻമെന്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ പഠിത്തത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാക്കി മാറ്റുക. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.